Good morning. Appa nammude pudhiya video like ellavarkkum swagatham. Appa innu raavile thanne adhaayathu 4 manikku njangal kadayilekku povaanu. Appa adinu munne njan innu video eduthaanu. 4 manikku nammal poya maathram nammude kadayile ella paniyum theernu kittollu. Appa rendu moonu hostel njangal raavileyum uchikkum vayunnathum food kodukkunnunde. Appa rendu moonu itemgal undaakkana raavilte breakfast. Appa 4 manikku endaayalum ennittu poyale namukku paniyokke theerullu. ഒരു ഹോസ്റ്റലിലെ രാവിലത്തെന്റെ കൂടെ തന്നെ ഉച്ചയ്ക്കത്തെ ഫുഡും കൂട കൊടുക്കണം ചോറും കറിയൊക്കെ കൊടുക്കണം അപ്പം ഞാനും ചേട്ടനും കൂട രാവിലെ പോവാണ് അപ്പോൾ ഞാൻ ചുമ്മാ പുറത്തെ വീഡിയോ ഒന്ന് എടുത്താണ് നമ്മുടെ വീടിന്റെ മുന്നിൽ നല്ല ഭംഗിയാണ് കാണാൻ ഈ രാവിലെ കാണാൻ നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ പോകാൻ നേരത്തെ ഞാൻ ഇങ്ങനെ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് എന്നും പറയുന്ന പോലെ പറയാണ് ആരെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കണം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ മാറ്റങ്ങളും വരുത്തുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞങ്ങൾ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി താഴെ നമ്മുടെ കാർ പാർക്കിംഗിലേക്ക് പോവാണ് ഇതെ നമ്മുടെ ദോശമാവാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ രാത്രി പോയപ്പം ദോശമാവിന്റെ മുകളിൽ ചൂടുവെള്ളം ഇങ്ങനെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പായതുകൊണ്ട് ചിലപ്പോൾ മാവ് പൊന്തി വരത്തില്ല അതിനു വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം നമ്മൾ ഇങ്ങനെ മാവിന് മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നത് പിന്നെ പൂരിയും ബാച്ചിക്കറിയും കേട്ടോ അപ്പം പൂരിക്ക് ബാച്ചിക്കറിയുടെ ഉരുളക്കിഴങ്ങ് ഞാൻ തലേ ദിവസം വേവിച്ച് വെക്കും അപ്പോൾ രാവിലെ നമുക്ക് അത്രയും പണി കുറഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് വേണം ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടി ചെറിയ ചൂടാകുമ്പം കഴുകിയെടുക്കുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് വരും ഉരുളക്കിഴങ്ങെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് വേണം ബാച്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടി മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അതായത് ഇപ്പം ചെറിയ നല്ല ചൂടോടെ വെക്കരുത് ചെറിയ ചൂടുള്ള വെള്ളം നമ്മളിങ്ങനെ വെക്കുവാണെങ്കിൽ നല്ല ചൂടായിട്ടിരിക്കും അതായത് മാവ് പൊന്തി വരും തണുപ്പൊക്കെ ആണെങ്കിൽ അപ്പം ദോശക്കല്ല് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് കല്ല് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കഴുകിയെടുത്തപ്പം അപ്പം ഇവിടെ ദോശ നമുക്ക് ഒരു 8 ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഒരു ഒറ്റ സമയം കൊണ്ട് പീടിക്കല്ലാവുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ ഒത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്നായി കിട്ടും അപ്പം ദോശ റെഡിയായി നമ്മുടെ പാചകറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു നല്ല കുറുകി വരണം ഇനി പൂരിയും റെഡിയായിട്ടുണ്ട് പൂരിയും പാചകറിയും ഒരു ഹോസ്റ്റലിലോട്ടും ദോശയും സാമ്പാറും രണ്ട് ഹോസ്റ്റലിലോട്ടുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവരുടെ മെനു ഓരോ ദിവസം മാറും അപ്പോൾ നമ്മുടെ മെനു ആയിരിക്കില്ല അവർക്ക് അപ്പം അവരെന്താണോ പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ അപ്പം അവർക്ക് ഇപ്പം ഇന്ന് പൂരിയാണെങ്കിൽ നമുക്ക് ചിലപ്പം ദോശയായിരിക്കും അങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ അടുത്തുള്ളൊരു ചന്തയിൽ പോയതാണ് കേട്ടോ മാർക്കറ്റിൽ പച്ചക്കറി മാർക്കറ്റാണ് 365 ദിവസം ചന്തയാണ് അവിടെ ഒരു ദിവസം പോലും ഇല്ലാത്തതല്ല അപ്പോൾ ഒരു 11-12 മണി വരെ ഉണ്ടാവുള്ളൂ ഫുൾ ടൈം ഉണ്ടാവത്തില്ല പക്ഷേ രാവിലെ പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പച്ചക്കറികളെല്ലാം നല്ല വില കുറഞ്ഞ് കിട്ടും ഇപ്പം നമ്മുടെ അടുത്തുള്ള കടകളിലൊക്കെ നല്ല വിലയല്ലേ അപ്പം ഈ ഒരു മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങയോ എന്ത് വേണമെങ്കിലും കിട്ടണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് തേങ്ങയൊക്കെ എടുക്കുന്നത് നമുക്ക് തിരഞ്ഞെടുക്കാം എങ്ങനത്തെ സൈസ് വേണമെങ്കിലും തരും പിന്നെ നമ്മളെ പരിചയമുള്ളതുകൊണ്ട് കുറേ നല്ല വില കുറഞ്ഞും കിട്ടും കുറേ നാളുകളായിട്ട് നമ്മൾ പച്ചക്കറി എടുക്കുന്ന കേട്ടോ അപ്പം ഇവിടുത്തെ ചന്തക്കാരെല്ലാമായിട്ട് നല്ല പരിചയമുണ്ട് നമ്മൾ ഹോട്ടലിൽ തുടങ്ങിയിട്ട് 15 വർഷമായിട്ടുണ്ട് അപ്പോൾ 15 വർഷം മുമ്പ് ഉള്ള ആൾക്കാരും ഇവിടെ ഉണ്ട് കേട്ടോ പരിചയമുള്ള ആൾക്കാർ അപ്പം അത്യാവശ്യം നല്ല വില കുറച്ച് തന്നെ തരുന്ന എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാളും നമ്മൾ കുറേ എടുക്കുന്നുണ്ടല്ലോ പിന്നെ മല്ലിയിലയും പുതിനയും എന്ത് വേണമെങ്കിലും കിട്ടും നല്ല ഫ്രഷായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ അടുത്ത് ഇങ്ങനെ കൃഷിക്കാർ കൊണ്ട് ഇറക്കുന്ന കേട്ടോ നമ്മളിവിടെ അടുത്തുള്ള ഒരു ചന്തയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറി കേട്ടോ ബീറ്റ്റൂട്ട് പിന്നെ വെളുത്തുള്ളി
ഇതൊക്കെ ഇവിടെ എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളാണ്. പിന്നെ ക്യാരറ്റ്, ഇഞ്ചി, കോവയ്ക്ക, ഇത് എനിക്ക് ദേഷ്യം വരുന്ന സാധനം. ഇത് അരിയാനാണെങ്കിൽ കുറേ സമയം പിടിക്കും കോവയ്ക്ക. പിന്നെ നമ്മുടെ കക്കിരി, പിന്നെ രാവിലിക്ക്, പിന്നെ ഇത് നമ്മുടെ പൊട്ടിക്ക എന്ന് പറയും, പീച്ചിങ്ങ എന്ന് പറയും, പല പല പേരുകളുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ പൊട്ടിക്ക, ഇവിടെ കീരക്ക എന്ന് പറയുന്നത് കന്നടക്കാര്. പിന്നെ നമ്മുടെ മുരിങ്ങക്ക സാമ്പാറിന് വേണ്ടിയിട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് വേറെന്തോ തക്കാളി, കുഞ്ഞു തക്കാളി, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ പച്ചമുളക്, പിന്നെ പച്ചമുളകും തക്കാളിയും ഇല, പുതിന, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. കറിവേപ്പില കഴിഞ്ഞ ദിവസം മേടിച്ച് വരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ചാക്കിനകത്ത് തേങ്ങ, പിന്നെ വെള്ളരി, വെള്ളരിക്ക ഇല്ല, കുഞ്ഞു വെള്ളരി വേണ്ട, കുഞ്ഞു വെള്ളരിക്ക, തേങ്ങ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. മൂലകറിക്കൊക്കെ വേണ്ടിയിട്ട് മേടിച്ച പോയപ്പം നമ്മൾ കുറച്ച് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കിളിച്ചുണ്ട മാങ്ങയാണ് കിട്ടിയേക്കുന്നത്. പിന്നെ ഉള്ളി, ഉരുളക്കിഴങ്ങ് അതൊക്കെ കുറച്ച് കൂടുതലെടുത്തു. അപ്പോൾ അവിടെ നല്ല വിലക്കുറവായതുകൊണ്ട് കുറച്ച് കൂടുതലെടുത്താണ്. അപ്പം മാങ്ങ ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അഴുക്കെല്ലാം പോകാൻ വേണ്ടി. അപ്പം വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കഴുകിയെടുക്കുവാണ്. ഇനി അത് നന്നായിട്ട് വെള്ളം പോകണം, വെള്ളം പോയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ അച്ചാറ് പൂത്തുപോകും. അപ്പോൾ ഇത് ഉപ്പിട്ട്, ഉപ്പ് ഇട്ട് കുറച്ച് സമയം, കുറച്ച് നാൾ വെച്ച്, കുറച്ച് നാൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് അലക്കുന്നവരെ വെച്ചിട്ടാണ് ഞാനിത് അച്ചാറിട്ടെടുക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കത്തില്ല, മാങ്ങയ്ക്കകത്തു നിന്നുള്ള വെള്ളം ഇറങ്ങിക്കോളും. ഉപ്പിനകത്തിട്ട് വെച്ചാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുവാണെങ്കിൽ നല്ല കളറും വരും. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാങ്ങയെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് വെള്ളം പോയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഷിജി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. ഞാൻ ഒറ്റയ്ക്ക് നോക്കിയാൽ എന്തായാലും തീരൂല, അത്രയും പണിയുണ്ട്. ഇനി ഉച്ചയ്ക്കത്തെ ഭക്ഷണം കൂടെ ഉണ്ടാക്കണം, ചോറും സാമ്പാറൊക്കെ ഉണ്ടാക്കണം. അപ്പം ചന്തയിൽ പോയി വന്നിട്ട് കുറച്ച് സമയം പോയായിരുന്നു. അപ്പം വേഗം ഇതൊന്ന് കഴുകി വെക്കുവാണെങ്കിൽ വെള്ളം പോയി കിട്ടുമല്ലോ. അപ്പം അതിൻ്റെ അകത്തൊരു വലിയൊരു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് ഒന്ന് മുറിച്ച് നോക്കാമെന്ന്. ഇത് ചെനച്ച് വരേണ്ട സമയമായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. കുറച്ച് നാളും കൂടെ കഴിയും, അതായത് ഒരു മാസം കൂടെ എങ്ങനെയെങ്കിലും ആവും ഇത് ചെനയ്ക്കാൻ വേണ്ടിയിട്ട്. ചെനച്ചാൽ നല്ല മധുരം കേട്ടോ. അപ്പം പുളി ഒട്ടും ഉണ്ടാകത്തില്ല, നല്ല ടേസ്റ്റാണ്. ഉപ്പും മുളകും ഇങ്ങനെ പരട്ടി ഇങ്ങനെ പീസ് പീസായിട്ട് കഴിക്കാൻ വേണ്ടി. അപ്പം ഇതൊന്ന് മുറിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നോക്കുമ്പം ചെനച്ചിട്ടൊന്നുമില്ല, എന്നാൽ പുളി ഇല്ലാണ്ടാനും. അപ്പം കുറച്ച് മുളകുപൊടിയും ഉപ്പും നന്നായിട്ട് തിരുമ്മി, വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എരിവില്ലാതിരിക്കാൻ വേണ്ടി. പുകയത്തില്ലേ കുറച്ച് കഴിയുമ്പം, അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇട്ടോ ഇട്ടാതെ കേട്ടോ. വെളിച്ചെണ്ണേൻ്റെ ഒന്നും ടേസ്റ്റ് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്യും, പിന്നെ ഓടിപ്പോയി അടുക്കളയിൽ പണി ചെയ്യും. അങ്ങനെ സാമ്പാർ, മുട്ട, റോസ്റ്റ് എല്ലാം ചെയ്യാനുണ്ട്. അപ്പം ഇന്നൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ലാത്തൊരു പണി പോലെയാണ് എനിക്ക് തോന്നി. അത് പച്ചക്കറി കൊണ്ടുവന്നിട്ട് അതെല്ലാം അടുക്കി പെറുക്കി വെക്കണം. പണിക്കാരൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ രണ്ടും തന്നെയല്ലേ. അപ്പം എത്ര പണി ചെയ്താലും പണി തീരുന്നില്ല. പിന്നെ അത് മാത്രമല്ലല്ലോ, വാഷിങ്ങും ക്ലീനിങ്ങും അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ടല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മടുത്ത ദിവസമായിരുന്നു അന്ന്. അതിനിടയ്ക്ക് കുറച്ച് സമയം അച്ചാറിൻ്റെ അരിയും കൊണ്ടതിങ്ങനെ വെച്ച് കഴിഞ്ഞാലും ചീത്തയായി പോവില്ലേ. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ. രണ്ട് ദിവസമൊക്കെ ഇരിക്കുവാണെങ്കിൽ തന്നെ മാങ്ങ ഒരു എന്തോ ഒരു ചീഞ്ഞ പോലെയൊക്കെ ആവും, ഒരു മണം വരും. അപ്പോൾ ഫ്രഷോടെ അത് കട്ട് ചെയ്ത് ഇടുവാണെങ്കിൽ അച്ചാറും നല്ലതായിരിക്കും. അങ്ങനെ വിചാരിച്ചിട്ടാണ് കുറച്ച് നേരം മാങ്ങ ആട്ടയും അങ്ങോട്ട് ഓടും. പിന്നെ ചേട്ടായിക്കാണെങ്കിലും പുറത്ത് അത് ഇതൊക്കെ മേടിക്കാനെല്ലാം പോകണം. അങ്ങനെ എത്ര ചെയ്താലും തീരാത്തൊരു ദിവസം തോന്നിയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നലെ. പിന്നെ കുറച്ച് മാങ്ങ ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്കത്തെ ചോറിന് വേണ്ടിയിട്ട്. പിന്നെ വൈകുന്നേരത്തേക്ക് ബിരിയാണിയാണ്, അപ്പോൾ അതിൻ്റെ പണി നോക്കണം. ഉച്ചക്കത്തെ കഴിഞ്ഞിട്ട് വേണം വൈകുന്നേരത്തെ. ഇന്ന് റെസ്റ്റ് ഇല്ലാത്ത ദിവസം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് സമയം വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് വരുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പം തോരൻ ഇന്ന് ക്യാബേജ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ക്യാബേജ് ചേട്ടായി അരിഞ്ഞ് തന്നിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞില്ലേ തേങ്ങ ഇങ്ങനെ വറുത്തിട്ടുള്ളൊരു ക്യാബേജ്. അപ്പം ക്യാബേജ് ആണെങ്കിലും നല്ല മുരിഞ്ഞിരിക്കും. കഞ്ഞീൻ്റെ വെള്ളം, അതായത് വൈറ്റ് റൈസ് ആട്ടോ, അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ സാമ്പാർ ഇനി ഇതിന് തിളച്ച് വരണം, കടുക് വറുക്കണം, ഉലുവയും കടുകൊക്കെ വറുത്തിടണം. മൂന്നാല് സ്ഥലത്ത് കൊടുക്കാനുള്ളത് കൊണ്ട് കൂടുതൽ വെക്കുന്ന കേട്ടോ. അപ്പം സാമ്പാർ എന്നാലും തികയത്തില്ല. ഇനി വൈകുന്നേരം ബിരിയാണി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഇത് ഉച്ചക്കത്തേക്കുള്ളത് ഇത്ര മതിയാവും. അപ്പം
ബിരിയാണി കഴിക്കുമ്പോൾ സാമ്പാർ വേണ്ടല്ലോ, പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് സാമ്പാർ വേണ്ടത്. രാവിലത്തെ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ രാവിലത്തെ സാമ്പാർ തീർന്നു, പിന്നെയും രണ്ടാം ട്രിപ്പ് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ക്യാബേജെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇനി അതൊന്ന് തോരാൻ വെക്കണം. കഞ്ഞി ഇവിടെ തിളച്ച് വരുന്നുണ്ട്, അതായത് വൈറ്റ് റൈസ് ആയതുകൊണ്ട് വേഗം പെട്ടെന്നായി കിട്ടിക്കോളും. പിന്നെ ഈ ക്യാബേജിൻ്റെ അകത്ത് ഞാൻ തേങ്ങയും നമ്മുടെ കുറച്ച് ഉഴുന്നുപരിപ്പും പരിപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് കടുക് പൊട്ടിക്കുമ്പോൾ ഇട്ടിട്ട് ആക്കിയിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുവാണ്. എന്നിട്ടാണ് നമ്മൾ ക്യാബേജ് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റും ആയിരിക്കും. ക്യാബേജ് ഇങ്ങനെ അളിഞ്ഞളിഞ്ഞിരിക്കത്തുമില്ല, പച്ച തേങ്ങ ഇങ്ങനെ കിടക്കുമ്പോഴാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് പേർക്ക് മുട്ട റോസ്റ്റ് വേണം, അതിന് വേണ്ടിയിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പം പുഴുങ്ങിയ മുട്ട ഞാൻ അതിനകത്ത് ഇട്ട് വെച്ചാണ്. സാമ്പാറിൻ്റെ കടുകെല്ലാം വറുത്തിട്ടു. ഇനി ചോറും കൂടെ ഒന്ന് കോരിയാൽ മതി. അപ്പം അത്യാവശ്യം ഉച്ചക്കത്തേക്കുള്ള പണി ഇപ്പം തീരും, എന്നാലും റെസ്റ്റ് ഇല്ല. ബിരിയാണിയല്ലേ, അപ്പം ബിരിയാണി എളുപ്പമാണെങ്കിലും ഉള്ളി പൊളിക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഇഞ്ചി ചതുക്കൽ അങ്ങനത്തെ. അപ്പം ചോറ് കോരി വെച്ചിട്ടുണ്ട്. വെള്ളച്ചോറ് ഒന്ന് ഈ നമ്മുടെ സോണ മസൂരിയല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും, അന്ന് വെള്ളം നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഇട്ടാൽ മതി, പെട്ടെന്ന് ആയിക്കോളും. അതിനിടയ്ക്ക് ഞാൻ മാങ്ങ അരിയാൻ പോവും, പിന്നെ തിരിച്ചു വരും. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങ അരിഞ്ഞു കഴിഞ്ഞു. ഷിജിയും വന്നിട്ട് എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്ത് തന്നായിരുന്നു. പിന്നെ ഞാൻ കല്ലുപ്പിട്ടിട്ട് കുറച്ച് സമയം വെക്കുന്നു പറയലേ, അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഭരണിക്കകത്ത് ഇട്ട് വെക്കും. വെള്ളമൊന്നും ഒഴിക്കില്ല, നല്ല അടപ്പ് നല്ല ടൈറ്റായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, പൂപ്പലൊന്നും പിടിക്കാതെ. മഞ്ഞൾപ്പൊടി ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ മാങ്ങ ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല മഞ്ഞ നിറത്തിലായി വരും, ഉപ്പെല്ലാം പിടിച്ച് നല്ല സൂപ്പറായിട്ട് വരും. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പച്ചമുളകോ കാന്താരിയോ ഇട്ട് കൊടുക്കാം. അച്ചാറിടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, നമ്മൾ കീറിയിടുവാണെങ്കിൽ പച്ചമുളകോ കാന്താരിയോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അച്ചാറിന് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ടാണ് അച്ചാറിടുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഭരണിക്കകത്ത് ഇട്ട് വെക്കാൻ പോവാണ്. വൈകുന്നേരത്തെ ബിരിയാണീൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഉള്ളി ആദ്യം വറുത്തെടുക്കുവാണ്. ബിരിയാണിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. പിന്നെ വെള്ളം ഇവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ബിരിയാണിക്ക്. ഇപ്പോൾ മൂന്ന് സ്ഥലത്തേക്ക് നമ്മൾ ഇന്ന് വൈകുന്നേരം ബിരിയാണി ആയതുകൊണ്ട് എളുപ്പമാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് വേറെ അങ്ങനെ ചപ്പാത്തി അങ്ങനെയൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇന്ന് മൂന്നിടത്തോട്ടും ബിരിയാണി മതി എന്ന് പറഞ്ഞു, അപ്പം അത് കുറച്ച് എളുപ്പമായിട്ടുണ്ട്. പിന്നെ അരിയെല്ലാം കഴുകി വെള്ളം പോകാൻ വേണ്ടി മാറ്റി വെച്ച് ഫിൽറ്ററിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിയുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്, അതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് തൈരും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ചിക്കൻ മസാല പിടിച്ച് ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. ഇതിന് കുറേശ്ശെ ഇട്ടിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്, കുറേ അധികം എണ്ണ ഒഴിച്ച് വറക്കുന്നില്ല. പിന്നെയും പിന്നെയും ആ എണ്ണ നമ്മൾ സൂക്ഷിച്ച് വെക്കണ്ടേ. അപ്പം അത്യാവശ്യം ഈ ഒരു ഇന്നത്തെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ട് ബാക്കി നമ്മൾ മസാലക്ക് എടുക്കുവാണ് ചെയ്യുന്നത്. അപ്പം തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഞാൻ തക്കാളി അരിയാണ്. ചേട്ടായി ഇവിടെ സവോള അരിഞ്ഞ് തരുവാണെങ്കിൽ സവോള അരിയാൻ ഒട്ടും പറ്റത്തില്ല, ഭയങ്കര നീറ്റലാണ്, കണ്ണ് നീറിയിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, തലയൊക്കെ വേദന എടുക്കുന്ന പോലെയാവും. അപ്പം ഞാൻ സവോള അരിയത്തില്ല, ഒന്നോ രണ്ടോക്കെ ആണെങ്കിൽ അരിയും, കോത്തിരി അരിയേണ്ട സമയത്ത് ഞാൻ ഒരിക്കലും അരിയത്തില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ലാത്തത് കൊണ്ടാണ്. അത് എന്തോ ഒരു അലർജി പോലെയാണ്. പിന്നെ അച്ചാറിടാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ എടുത്തിട്ട് ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വൈകുന്നേരത്തേക്ക് അച്ചാറ് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റിയതാണ്. മല്ലിയും പുതിനയും എല്ലാം അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിജി ഉള്ളതുകൊണ്ട് എനിക്കതെല്ലാം ഒരു ഹെൽപ്പായിരുന്നു അവൾ വന്നതുകൊണ്ട്. അപ്പം മല്ലിയും പുതിനയൊക്കെ അവൾ അരിഞ്ഞു തരുന്നുണ്ട് കഴുകിയെടുത്ത്. ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചാട്ടോ മസാലയാക്കുന്നത്, സെപ്പറേറ്റ് ഉള്ളി ആദ്യം വഴറ്റി പിന്നെ തക്കാളി വഴറ്റി അങ്ങനെ ചെയ്യുന്നില്ല, കാരണം ഒന്നിച്ചങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ അതായത് മസാലക്കൂട്ടും എല്ലാം ഒന്നിച്ച് ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്.
പണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ ഉള്ളിയും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു മെയിൻ പണിയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തുനിന്ന് മാറിയാൽ ചിലപ്പം കരിഞ്ഞൊക്കെ പോവും. എനിക്കങ്ങനെ പണി കിട്ടിയിട്ടുമുണ്ട്. ഇപ്പം ചിക്കൻ കുറേശ്ശായിട്ട് വറുത്ത് വരുന്നുണ്ട്. ഇപ്പം മസാല അടുപ്പേ കയറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ മസാല നമ്മൾ വാങ്ങിച്ചിടുന്നില്ല, അതായത് നമ്മുടെ ഉപ്പിട്ട് തൈരും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് പെരിഞ്ചീരകവും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്താണ് മിക്സിക്കകത്തിട്ടിട്ട്. പിന്നെ മല്ലിയില, പുതിന എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വെന്ത് ഒരു വേവാകുമ്പോൾ കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഉള്ളി വഴറ്റി പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നു. പിന്നെ സലാഡാണെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്സിക്കകത്തിട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ടാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ സലാഡിന്. അരിഞ്ഞിട്ടല്ല, ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ഇങ്ങനെ കറക്കി എടുത്തിട്ട് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും മല്ലിയില എല്ലാം കൂടെ നല്ലോണം ഇങ്ങനെ ചതച്ചെടുത്തിട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് തിരുമ്മി ഉപ്പും ഇട്ടിട്ട് തൈരം കട്ട തൈരം ഒഴിച്ചു കൊടുത്താൽ മതി. അടിപൊളി ടേസ്റ്റാട്ടോ നമ്മുടെ ഈ സലാഡ്. സാധാരണ നമ്മൾ ഉള്ളി അരിയുമ്പം ഉള്ളി ഇങ്ങനെ കഷ്ണം കഷ്ണമായി കിടക്കുമ്പോൾ, ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പം ആ ഉള്ളിയിലെ നീരും എല്ലാം കൂടെ അതിനകത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടാന്ന് തോന്നുന്നു. ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ് ഈ സലാഡിന്. അതായത് കട്ട തൈര് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മിയെടുക്കണം. അപ്പം എളുപ്പ പണിയുമാണ്. ഒത്തിരി ഉണ്ടാക്കുമ്പം ഇവിടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അതായത് മുകളിൽ നമ്മൾ നാരങ്ങ നീരിൽ നമ്മുടെ യെല്ലോ കളറ് ആക്കി കൊടുത്താണ്, മുകളിൽ മാത്രമേ ഉള്ളൂ. നേരത്തെ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ മൊത്തം പരന്നു പോകും കളറ്. അപ്പം ആയി വരുന്ന ചിക്കനെല്ലാം ഞാൻ മസാലയിലോട്ട് ഇടുവാണ്. ഇനി അത് അതിനകത്തൊരു 10-15 മിനിറ്റ് ചെറിയ തീയിൽ വെക്കണം. സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ആൽഫയ്ക്കും അമ്മൂനും വിശക്കുമോ എന്ന് പറഞ്ഞിട്ട് രാവിലത്തെ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ നെയ്യ് ഇട്ടിട്ട് ഒരു നെയ് റോസ്റ്റ് പോലെ ആക്കി കൊടുക്കാമെന്ന് ചോദിച്ചു. അതാണെങ്കിൽ അവർക്ക് കറിയൊന്നും ഇല്ലാതെ അവർ കഴിച്ചോളും. ഇതുണ്ട്. അപ്പം നേരത്തെ നമ്മൾ കളർ ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ ചോറ് മൊത്തത്തിൽ ഇങ്ങനെ കളറ് പിടിക്കത്തില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാത്രമായിട്ട് വരും. അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാണ് നമ്മൾ പാത്രത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. മൊത്തത്തിൽ ആക്കിയെടുക്കുന്നില്ല. അപ്പം ഇങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഇങ്ങനെ ചോറിട്ടിട്ട് അതിൻ്റെ ഇടയിലിടയിൽ ലെയറായിട്ട് ഇട്ട് കൊടുക്കുവാണ് നെയ്യൊക്കെ. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഓരോരോ ഹോസ്റ്റലിലേക്ക് ഓരോരോ പാത്രത്തിൽ അങ്ങനെ എടുക്കുക. മൊത്തത്തിൽ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മൊത്തത്തിലാകുമ്പം ഒന്നിങ്ങനെ പിടിക്കത്തൂല, കുറേ റൈസ് ഉണ്ടാക്കുന്നില്ലേ. അപ്പം ഇങ്ങനെ ഓരോ സെറ്റ് ചെയ്തിട്ട് മാറ്റുവാണ്. പാത്രം ചൂടോടെ എടുത്തു വെക്കുവാണ്. സമയമില്ല, സമയം പോയി, അതിനുള്ള തിരക്കിൽ ഏകദേശം ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സമയം 11 ആകാൻ പോവുകയാണ്. അപ്പം ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് വേവിച്ച് വെച്ചിട്ട് നാളത്തേക്ക്, നാളെ ചപ്പാത്തിയാണ്, അപ്പോൾ അതിൻ്റെ ബാജിക്കറിയും ചപ്പാത്തിയും വേണമെന്ന് പറഞ്ഞാൽ മസാലക്കറിയും ചപ്പാത്തിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ച് വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അരി അരയ്ക്കാനിട്ടിട്ടുണ്ട്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.